ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ട്. മഴ മാറുന്നൊക്കെയാണെന്ന് കുറേ നേരമായി നോക്കിയിരിക്കുന്നത്, പക്ഷേ മാറണ കാണാനൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ വാഹനങ്ങൾ കാലത്തിരിക്കുന്ന സമയത്ത് സ്കൂട്ടർ ആയാലും ബൈക്കായാലും നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്, വണ്ടി സ്റ്റാർട്ടാകാൻ വണ്ടി ഇരിക്കുന്ന സമയത്ത് ചോക്ക് വലിച്ചു പിടിക്കുക എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ചോക്ക് വലിച്ചു പിടിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്താണ് അതിൻ്റെ പ്രവർത്തനം, ചോക്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കാർബറേറ്റർ കണ്ടല്ലോ അല്ലേ. ഈ കാർബറേറ്ററിൽ ഏതെങ്കിലും നമുക്കൊരു ജസ്റ്റ് ഒരു വാൽവ് ഉണ്ട് കണ്ട. ഈ ഒരു വാൽവിന് ഏതാണ് ചോക്ക് കേബിൾ നമ്മളിവിടെ കണക്ട് ചെയ്യും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കുക. അങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കണ്ട, നമ്മുടെ ഒരു വാൽവ് ക്ലോസ്ഡ് ആയി. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മെയിനായിട്ട് നമ്മുടെ എയർ കറക്റ്റ് കടന്നു വരുന്നത്. അതായത് നമ്മൾ എയർ ഫിൽറ്ററിൽ നിന്ന് നല്ല ശുദ്ധീകരിച്ച് നല്ല രീതിയിലുള്ള എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്നു. അപ്പോൾ ഇങ്ങനെ നോർമൽ കണ്ടീഷനാണെങ്കിൽ ഇത് കണ്ട ഇത്രയും ക്വാണ്ടിറ്റി എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. പക്ഷേ നമ്മൾ ചോക്ക് വലിച്ച് വെക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണ എയറിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എഞ്ചിനിലേക്ക് കൂടുതലായിട്ട് പെട്രോൾ ചെല്ലും. അങ്ങനെ കൂടുതലായിട്ട് പെട്രോൾ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. അതിനാണ് നമ്മൾ ഈ ചോക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ച് വെക്കുക പിടിച്ച് വെക്കുക പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് അവസ്ഥ. അതായത് എയർ കൂടുതലായിട്ട് പോകുന്നത് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പെട്രോളിൻ്റെ ഇത് കണ്ടൻറ്റ് കുറേ കൂടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലിടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.